നമസ്കാരഹ. ആറാം ക്ലാസ്സിലെ രണ്ടാം പാഠത്തിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയായിരുന്നു. വ്യാകരണ വിശേഷം അവ്യയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമുക്ക് കഥാസ്തംഭം ക്രമീകരോതു എന്ന പ്രവർത്തനം നോക്കാം. അത് വായിച്ചൊന്ന് അർത്ഥം പറയാം. പുനരപി ആവശ്യകതാം ജ്ഞാത്വാ സാ ശിഷ്ടാൻ പുത്രാനപി പ്രേഷിതവതി. വീണ്ടും ആവശ്യമറിഞ്ഞിട്ട് അവൾ മറ്റു പുത്രന്മാരെ അയച്ചു. പ്രതിഗൃഹം ഏകൈകം യുവാനം ദേശരക്ഷാർത്ഥം പ്രേഷയന്തു ഇതി ഗ്രാമമുഖ്യ അവതത്. ഓരോ വീട്ടിൽ നിന്നും ഓരോ യുവാക്കളെ ദേശരക്ഷയ്ക്കായി അയക്കൂ എന്ന് ഗ്രാമമുഖ്യൻ പറഞ്ഞു. കാചിത് ഗ്രാമീണ പുത്രചതുഷ്ടയേന സഹാസസുഖം വസതി സ്മ. ഒരു ഗ്രാമീണ സ്ത്രീ നാല് പുത്രന്മാരോടുകൂടെ സുഖമായി താമസിച്ചിരുന്നു. ഇതോപി പ്രേഷയിതും മമ പുത്രോ നാസ്തി. ഇനി അയക്കുവാൻ എനിക്ക് മക്കളില്ല. ഏകദാ രാജ്യസീമായാം കലഹോഭവത്. ഒരിക്കൽ രാജ്യാതിർത്തിയിൽ യുദ്ധമുണ്ടായി. ഗ്രാമമുഖ്യസ്യ ആദേശം ശ്രുത്വ സ പ്രഥമം പുത്രം തദർത്ഥം പ്രൈഷേത്. ഗ്രാമമുഖ്യൻ്റെ നിർദ്ദേശം കേട്ടിട്ട് നന്ദിനിദേവി ഒന്നാമത്തെ പുത്രനെ അതിനുവേണ്ടി അയച്ചു. ഇതാണ് ആറ് സെന്റൻസുകൾ. ഇനി ഈ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ഇത് കഥയിലെ ഓരോ സന്ദർഭങ്ങളാണ്. ഇത് ക്രമീകരിച്ച് എഴുതണം. ആദ്യം നടന്നത് ആദ്യം നടന്നതായിട്ട് എഴുതണം. അതാണ് പ്രവർത്തനം. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഏതു വരും? കാചിത് ഗ്രാമീണ പുത്രചതുഷ്ടയേന സഹ സസുഖം വസതി സ്മ. രണ്ടാമത് ഏകദാ രാജ്യസീമായാം കലഹോഭവത്. പ്രതിഗൃഹം ഏകൈകം യുവാനം ദേശരക്ഷാർത്ഥം പ്രേഷയന്തു ഇതി ഗ്രാമമുഖ്യ അവദത്. ഗ്രാമമുഖ്യസ്യ ആദേശം ശ്രുത്വ സ പ്രഥമം പുത്രം തദർത്ഥം പ്രൈഷയത്. പുനരപി ആവശ്യകതാം ജ്ഞാത്വ സ ശിഷ്ടാൻ പുത്രാനപി പ്രേഷിതവതി. ഇതോപി പ്രേഷയിതും മമ പുത്രോ നാസ്തി. ഇങ്ങനെയാണ് ഓർഡർ അനുസരിച്ച് വരുന്നത്. ഇതെല്ലാ കുട്ടികളും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എല്ലാ കുട്ടികളും പേജ് നമ്പർ 14 എടുക്കുക. ഉദാഹരണാനുസാരം ക്രിയാപദം പരിവർത്തിയ ലിഖതു. ക്രിയാപദങ്ങളും കിതവത് പ്രത്യാന്തം പുല്ലിംഗവും കിതവത് പ്രത്യാന്ത സ്ത്രീലിംഗം, ഇങ്ങനെ മൂന്ന് കോളങ്ങളാണ് തന്നിരിക്കുന്നത്. ഉദാഹരണം നോക്കൂ. അഗച്ഛത്. അഗച്ഛതിൻ്റെ കിതവത് പ്രത്യാന്തം പുല്ലിംഗം എങ്ങനെ വരും? ഗതവാൻ. അഗച്ഛത എന്നാൽ പോയി എന്നാണ് അർത്ഥം. ഇപ്പം ഗതവാൻ എന്ന് പറഞ്ഞാലും അവൻ പോയി എന്നർത്ഥം വരും. കിതവത് പ്രത്യാന്ത സ്ത്രീലിംഗം ഗതവതീ. അവൾ പോയി എന്നർത്ഥം വരും. അപതത്. വീണു. പതിതവാൻ. അവൻ വീണു. പതിതവതി. അവൾ വീണു. അപ്പോൾ അധാവത് എങ്ങനെ വരും? ധാവിതവാൻ. ധാവിതവതി. അപ്പോ അലിഖത്. ലിഖിതവാൻ. ലിഖിതവതി. അപാലയത് എങ്ങനെ വരും? പാലയിതവാൻ. പാലിതവതി. ഇങ്ങനെ വരും. എല്ലാ കുട്ടികളും നോട്ട്ബുക്കിൽ സ്വന്തമായി എഴുതി ഫോട്ടോ അയക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ധന്യവാദ. പുനർമിലാമഹ.